വായ്പാ ഇനത്തിൽ തങ്ങൾക്ക് ലഭിക്കാനുള്ള സബ്സിഡി ലഭ്യമായില്ലെന്ന് ആരോപിച്ച് ക്ഷീര കർഷക സ്വാശ്രയ സംഘം മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വിസ്മയ സ്വാശ്രയ സംഘം ഭാരവാഹികളാണ് പശുക്കൾ വാങ്ങുന്നതിനായി 2018 കേരള ബാങ്കിൽ നിന്നെടുത്ത വായ്പയ്ക്ക് സബ്സിഡി ലഭിച്ചില്ലെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വിസ്മയ സ്വാശ്രയ സംഘം ഭാരവാഹികളാണ് വായ്പാ ഇനത്തിൽ തങ്ങൾക്ക് ലഭിക്കാനുള്ള സബ്സിഡി ലഭ്യമായില്ലെന്ന് ആരോപിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, അതായത് ഇപ്പോഴത്തെ കേരള ബാങ്ക്, മുക്കം ശാഖയിൽ നിന്നും 2018 മാർച്ച് 2 കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും കേരള ബാങ്ക് മുക്കം ശാഖയും നബാർഡിൻ്റെ സഹായത്തോടെ നടപ്പാക്കിയ സുസ്ഥിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശുക്കളെ വാങ്ങുന്നതിനായി വിസ്മയ സ്വാശ്രയ സംഘത്തിൻ്റെ പേരിൽ 450,000 രൂപ വായ്പ എടുത്തിരുന്നു. വായ്പ എടുത്ത സമയത്ത് 130,000 രൂപ നബാർഡ് സബ്സിഡി ലഭിക്കും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും ബാങ്ക് മാനേജറും ബാങ്കിലെ ലോൺ വിഭാഗവും അറിയിച്ചിരുന്നത്. ലോൺ കൃത്യമായി തിരിച്ചടവാക്കുന്ന മുറയ്ക്ക് സബ്സിഡി ലഭിക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും കൃത്യമായി ലോൺ തിരിച്ചടച്ചിട്ടും ഇവരുടെ സംഘത്തിന് പ്രസ്തുത സബ്സിഡി ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. എന്നാൽ തങ്ങളുടെ കൂടെ ലോൺ എടുത്ത മറ്റ് സംഘങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്തുവെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ 2018 നബാർഡിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു സുസ്ഥിരം എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഒരു സംഘം രൂപീകരിച്ചിന് വിസ്മയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സംഘം രൂപീകരിച്ച് അന്ന് ഞങ്ങളോട് ലോൺ പശുവിനെ വാങ്ങാൻ ലോൺ എടുക്കുമ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ 450,000 രൂപ എടുക്കുകയാണെങ്കിൽ 130,000 രൂപ സബ്സിഡി കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളൊരു ലോണായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അതെടുത്ത് പശുവിനൊക്കെ വാങ്ങി ഞങ്ങളൊരു ഇതായി തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്ത് ഫസ്റ്റിൽ അടക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ സബ്സിഡി നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും, നബാർഡ് തരുന്നതാണല്ലോ അക്കൗണ്ടിലേക്ക് കയറും പറഞ്ഞു. പിന്നെ 4 മാസം ഞങ്ങൾ പൈസ അടച്ച് നോക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ ഞങ്ങൾക്ക് സബ്സിഡി വന്നില്ല. അന്ന് തൊട്ടേ ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളെ സബ്സിഡി എന്താ വരാത്തത്. സബ്സിഡിക്കായി അന്നത്തെ ബാങ്ക് മാനേജറെ സമീപിച്ചപ്പോൾ ലോൺ പുതുക്കാൻ ആവശ്യപ്പെടുകയും അതുപ്രകാരം 2018 ജൂൺ മാസത്തിൽ 450,000 രൂപ കടം വാങ്ങിയും മറ്റും അടച്ച് ലോൺ പുതുക്കുകയും ചെയ്തു. ആ ലോണും കൃത്യമായി അടച്ചു വന്നുവെങ്കിലും സബ്സിഡി ലഭിക്കാത്തതിനെപ്പറ്റി മാനേജറോട് അന്വേഷിച്ചെങ്കിലും മാനേജർ കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു. ശേഷം ബാങ്ക് റിക്കവറി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ വീടും വസ്തുവും ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മൂലം ബാങ്കിലുണ്ടായിരുന്ന ലോൺ പൂർണ്ണമായും അടച്ചു തീർക്കുകയും സബ്സിഡിക്കായി മാനേജർക്ക് അപേക്ഷ നൽകുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ടും ഫലമില്ലാതായതിനാൽ ബാങ്ക് ജനറൽ മാനേജർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി ബോധിപ്പിച്ചെങ്കിലും യാതൊരു സംഖ്യയും നാളിതുവരെ സബ്സിഡി ഇനത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. അതേസമയം ഒടുവിൽ കേരള ബാങ്കിൽ നിന്നും തങ്ങൾക്ക് വന്ന നോട്ടീസിൽ സംഘത്തിൽപ്പെട്ട അംഗങ്ങൾ വ്യത്യസ്ത മേൽവിലാസത്തിലും വ്യത്യസ്ത വീടുകളിലും താമസിക്കുന്നവരാണെന്ന സത്യം മറച്ചുവെച്ച് എല്ലാവരും ഒരേ വീട്ടിലുള്ളവരാണെന്നും ബാങ്കിനെ കബളിപ്പിച്ചതിനാൽ സബ്സിഡി അനുവദിക്കാൻ സാധിക്കില്ലെന്നുമാണ് അറിയിച്ചതെന്നും ഇവർ പറയുന്നു. സംഘത്തിലെ അംഗങ്ങളെല്ലാം ദിവസവേതനാടിസ്ഥാനത്തിൽ പശു വളർത്തലും മറ്റും ചെയ്തു വരുന്ന സ്ത്രീകളടക്കമുള്ള സാധാരണക്കാരാണെന്നും തങ്ങൾക്ക് നിയമപരമായി ലഭിക്കാൻ അർഹതയുള്ള സബ്സിഡി ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യക്കുറവ് മൂലമാണ് തങ്ങൾക്ക് ലഭിക്കാത്തതെന്നാണ് അറിയാൻ സാധിച്ചതെന്നും സബ്സിഡി യഥാസമയത്ത് ലഭ്യമാക്കുന്നതിന് അപേക്ഷ നബാർഡിലും മറ്റും ബോധിപ്പിക്കേണ്ട ബാങ്ക് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതാണ് തങ്ങൾക്ക് സബ്സിഡി നിഷേധിക്കാൻ കാരണമായതെന്നും പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം കേരള ബാങ്കിന് മുൻപിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിസ്മയ സ്വാശ്രയ സംഘം ഭാരവാഹികളായ ഷമീമ ആനയാങ്കുന്ന്, സാജിദ ചന്ദമംഗല്ലൂർ, ഷൈമ ആനയാങ്കുന്ന്, മുഹമ്മദ് ചുടലക്കണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.